അഡ്മിൻ പാനൽ ആണ് പോലും, അഡ്മിൻ പാനൽ. ഇമ്മാതിരി ഒരു കുമ്പിയ സെർവർ കളിക്കാൻ ടി വിക്ക് ഇനി താല്പര്യമില്ല. ടി വി പറയാനുള്ളത് പറയും, പറയാനുള്ളത് പറയാനല്ലേ നമുക്ക് വാദിക്കുന്നത്. ഇവിടെ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വന്നിരുന്ന് നമ്മളടുത്ത് ചോറിഞ്ഞ നമ്മൾ തിരിച്ചു പറയാനുള്ളത് പറയാം. അതിന് ഒരു എന്താ മയം കാണിക്കേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളൂ. ഒരാളും കിക്ക് ചെയ്തിട്ടില്ല. ടി വിയൊക്കെ സിറ്റുവേഷൻ എടുക്കുമ്പോ മാത്രം നിങ്ങൾക്ക് മറ്റേ ദൈവത്ത് മറ്റേ ചിറക് വരും, എന്നിട്ട് അവിടെ വന്നിരുന്ന് മറ്റേ വലിയ പരിപാടികളാ. മറ്റേ കിക്ക് ചെയ്യുന്നു, അത് നല്ല നല്ല കിടിലായിട്ടുണ്ട് കേട്ടോ. നൈസ് ഞങ്ങൾ കിക്ക് ചെയ്തിട്ടുണ്ട് ബ്രോ. ടിവിയിലെ കറക്റ്റ് ആൾക്കാരെ പറക്കി കിക്ക് ചെയ്തിട്ടുണ്ട് നീയൊക്കെ. അല്ലാതെ ഒരു അതാണ് ചെയ്തിട്ടുള്ളത്, അതാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു കുന്തവും ചെയ്തിട്ടില്ല. കൊറേ ആയി ഇത് സഹിക്കുന്നേട്ടാ, കൊറേ ആയി. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആർ പി സെർവറിൽ നടക്കുന്ന ഒരു സാധനമല്ലേ നിങ്ങൾക്ക്? എന്ത് നിങ്ങൾക്ക് ഈ സെർവറിന് എന്ത് രീതിയിലാണ് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണേ? രണ്ടാമത്തെ വട്ടോ ഒരു അവനെ വിൻഡോസ് ബട്ടൺ ഞെക്കിയിട്ട് മറ്റേ ഇരിക്കണ അവന്റെ അവന്റെ 6.5 അടി യന്ത്രത്തിന് മറ്റേ ഇത് എടുക്കാൻ വേണ്ടി സിറ്റുവേഷനിൽ. രണ്ടാമത്തവനെ കൊണ്ടുവന്നപ്പോഴത്തേക്കിനും ഹോസ്റ്റേജ് കയ്യിൽ നിന്നിട്ട് 4 പേരെ കയറി. നിങ്ങളുടെ സെർവർ റോൾ, നിങ്ങളുടെ റോൾ പ്ലേ സെർവറിന് എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം ഇവിടെ കളിക്കാൻ വരുന്നവർക്ക്? നാളെ ഇവിടെ ഗ്യാങ് ആവുന്നവർക്ക് നിങ്ങൾ ഇതാണോ നിങ്ങളുടെ സെർവറിൽ നിങ്ങൾ കൊടുക്കണ ഇത്? ഞാനതാ ചോദിക്കുന്നേ. നിങ്ങൾക്ക് തന്നെ സ്വന്തം തോന്നില്ല നിങ്ങളുടെ സെർവറിൽ ഇമ്മാ? ഓ, ഞാൻ എന്റെ കാര്യം ഇത് നിന്റെ ബെസ്റ്റ് ആർ പി ആണ് സെലക്ട് പൊളി. എന്റെ പൊന്നു ബ്രോ, ഞാൻ ഒരു കാര്യം പറയാം, എനിക്കിവിടെ കേറാനൊരു താല്പര്യം ഒന്നിനുമില്ല, എനിക്കൊരു താല്പര്യമില്ല. ഇന്നലെ വന്നപ്പോ ഒരുത്തമാരെ ചൊറി, എന്തിന്റെ ആവശ്യമുണ്ട് അമ്മാരൊന്നും ചൊറിയണ്ട. ഒരു ചെറിയ കേസിന് അമ്മക്ക് സംസാരിക്കുന്നു, അമ്മാരെ അടിയാക്കി അത് വള്ളിയാക്കി. ഇന്നിപ്പോ അടുത്ത പറയും അമ്മമാർക്ക് ഈ സിറ്റുവേഷനിൽ അമ്മമാർക്ക് ഒരു അടി വന്നിട്ട് അടിയായിട്ട് തീർക്കാൻ പറ്റും. അത് അമ്മമാരെ ഇടന്ന് കാണിച്ചെന്തിനാണ് അമ്മമാർ തോന്നി ഒരു അമ്മമാരെ ഇഷ്ടത്തിൽ കളിച്ചു. ഇങ്ങനെയുള്ള അമ്മമാരോട് ആർ പി കളിക്ക് താല്പര്യമില്ല. അമ്മമാർക്ക് തോന്നുന്ന പോലെ ആർ പി കളിക്ക് നമ്മളൊന്നും എടുക്കണം, നമുക്ക് പറ്റത്തില്ല. നമ്മൾ ആർ പി വരുമ്പോഴത്തേക്ക് ബൈ മിസ്റ്റേക്ക് വരുന്ന എഫ് ആർ പികളൊക്കെ ഓക്കെ, അതൊക്കെ ഓക്കെ സമ്മതിക്കും. ഈ മറിഞ്ഞുകൊണ്ട് മറ്റേ എഫ് ആർ പിയെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കളിക്കുന്നവരോട് ആർ പി താല്പര്യമില്ല. അത് ഇങ്ങനത്തെ സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല. വന്ന് കയറി ചത്ത് പോയാലും ഇറങ്ങി എല്ലാം കൂടി വലിയ മുടി കാണിക്കാൻ വന്നിട്ടുണ്ട്. ഇൻജക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതാണ് ഇവിടുത്തെ അഡ്മിൻസ് പോലും ഇടപെടുന്നില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വാർ സിറ്റുവേഷനിൽ പോയിട്ട് പറഞ്ഞു ചെയ്യാൻ പാടില്ല എന്ന് ഒരാളെല്ലാം മറ്റേ ഇതാക്കണ രീതിയിൽ മറ്റേ ആസാക്കണ രീതികൾ. ഇതിപ്പോ രണ്ടാമത്തെ വട്ടോ ആദ്യത്തെ വട്ടം നിങ്ങൾ പറഞ്ഞു മറ്റേ ഇതുവരെ ഒന്നും ചെയ്യാത്ത ഇത്രയും വലിയൊരു വൃത്തികേട് കാണിച്ചവർക്ക് നിങ്ങൾക്ക് അവർക്ക് കൂൾ ഡൗൺ ആണോ കൊടുത്തെ? എന്നിട്ട് വീണ്ടും ഇമ്മാരി ഊമ്പിത്തരം കാണിക്കുന്ന ഇവർക്ക് നിങ്ങൾ എന്താ കൊടുക്കുന്നേ? ആൻഡ് ഇന്ന് ഞാൻ വന്നപ്പോ കണ്ടൊരു കാര്യമാണ്, ഞങ്ങള് ശരിക്കും ഞങ്ങൾ ഇവിടെ നിന്നപ്പം ഈ ഇവിടുത്തെ അസ്രയേല് നേരെ ബ്രാവോയെ, ഇതാണ് ഇവിടുത്തെ ആർ പി, ബ്രാവോയെ ഡ്രാഗ് ചെയ്ത് എന്താ ഇവിടുന്ന് നേരെ മുതുക്കിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് എവിടെ ആർ പി? ഇതെന്താ ആർ പി? അസ്രയേലിന് എന്ത് റോളാണ് ബ്രാവോയെ വന്ന റോൾ? ഇത് ഇവര് പബ്ജി കളിച്ചോണ്ടിരുന്നപ്പോ ഡിസ്കോഡി ഇരുന്നു എന്ന് പറഞ്ഞ് ഈ അസ്രയേലിന് ഇവിടെ ഇതുണ്ടെന്ന് പറഞ്ഞ് മറ്റേ അഡ്മിൻ റോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇൻ ഗെയിമിൽ വന്ന് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യം? ആരും ഒന്നും കാണുന്നില്ലെന്ന് വിചാരിക്കരുത്, ബാക്കിയുള്ളവരെ പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഇപ്പോഴേ പറയാണ്, കൊറേ ആയിട്ട് നമ്മൾ ഇത് കാണുക, കൊറേ ആയിട്ട് കാണുക. ഇത് വേറെ ശോകമാണ് ഈ കാണിക്കണത്, വേറെ ശോകം. ഇന്ന് എന്തിനാണ് ഡ്രാഗ് ചെയ്തിട്ടത്? എന്താവശ്യമാണ്? ഇതാണോ ആർ പി? ഒരു ഇതിനകത്ത് വന്നാൽ ഞാൻ ഒന്ന് ട്രാപ്പ് ആയി പോവാ. വാല വിളിക്കാം, ബ്രാവോയിൽ മൾട്ടിപ്പിൾ വണ്ടികളുണ്ട്. ഇത് നമ്മളൊന്നും പൊട്ടന്മാരൊന്നും അല്ല, നമ്മള് കണ്ടോണ്ടിരിക്കുക. എന്താണ് ഇതിനൊക്കെ നിങ്ങക്ക് പറയാനുള്ള റിപ്ലൈ? ഹലോ ഹലോ ഹലോ, ഇപ്പത്തെ സിറ്റുവേഷന്റെ ഇതല്ലേ ഞാൻ സംസാരിക്കുന്നത്? ഓ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇന്നത്തെ തൊട്ട് പറയണേ ബ്രോ. ഫസ്റ്റ് കേസ് ഇതുപോലെ ഡ്രാഗ് ചെയ്യണത്, ഇത് ഒരു ടൈം അല്ല, മൾട്ടിപ്പിൾ ടൈംസ് കെ വിയുടെ റേഡിയോയിൽ ഇരുന്ന് അസ്രയിൽ കോൾസ് പലതും കൊടുക്കണത്, ജോയിന്റ് അടിക്കാൻ വരെ പറയണ കോൾസ്. ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാ. ഈ അസ്രയേലിന്ന് പറയണ അഡ്മിൻ ഇവിടെ ഇരുന്ന് മറ്റേ കെ വിയുടെ ഇതിനകത്തിരുന്ന് ജോയിന്റ് അടിക്കുക, അതടിക്കുക, ഇതടിക്കുന്ന വരെ കോള് പറയണ പി ഒ വി സി നാട്ടുകാരെ മൊത്തം കണ്ടതാ. നിങ്ങൾക്കൊക്കെ എന്താ പറ്റണ? ഇതാണ് ഇവിടുത്തെ സെർവർ ആർ പി ക്വാളിറ്റി? ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഇത് കുറെ നാളായിട്ട്. എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ സിറ്റുവേഷനിൽ പറഞ്ഞു മറ്റേ കെ വിയ ഗ്യാങ് ആണ്, കൂൾ ഡൗൺ ആണ്, അതാണ് ഇതാണെന്നൊന്ന്. ഇതെന്ത് ഈ ഇപ്പൊ കാണിച്ചത് എന്റെ തരം? എന്ത് ഒരു എന്നെ പിടിച്ചോണ്ട് പോയപ്പോഴും നിങ്ങൾ സെർവർ അഡ്മിൻസ് എല്ലാവരും മറ്റേ സ്പെക്കിലെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഞാൻ കാണിച്ചോ? ഞാൻ മറ്റേ ഇറങ്ങി പോവാനോ, അല്ലെങ്കിൽ ഞാൻ മറ്റേ എന്തോ എന്റെ കൂടെ ഉള്ളവർ എന്റെ ഇതിനകത്ത് കയറി അടിക്കാനോ മാസം അടിക്കാനോ നിന്നോ? ഇതെന്ത് പരിപാടിയാ? ഇത് മനസ്സിലാവുന്നില്ല. ഈകളെ
അതിനുള്ള സംഭവം നിങ്ങൾ അവര് ചെയ്തത് എഫ് ആർ പി അല്ലാതെ നമ്മളിവിടെ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. ബ്രോ ഇമാതിരി ചെറ്റത്ര മൾട്ടിപ്പിൾ ആയിട്ടൊരു ഗ്യാങ് ബുദ്ധി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൽ ഇന്റർഫിയർ ചെയ്യാൻ ഒന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോ ശരിക്കും മോശമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ശരിക്കും അവര് ഡൂഡ് പറയണ്ട, ഈ കാണുന്ന മറ്റേ 5 വയസ്സുള്ള ചെറുക്കനെ വരെ അറിയാം അവന്മാര് ഊമ്പിത്തരത്തിന്റെ അങ്ങേറ്റോ കാണിക്കുന്നതെന്ന്. മനസ്സിലായോ? അവര് കാണിച്ച സിറ്റുവേഷൻ നിങ്ങൾ ടിക്കറ്റ് വലിച്ചു, അത് നമ്മൾ എന്തായാലും ആക്ഷൻ എടുക്കും. ഞാൻ പറയുന്ന അതല്ല, നമ്മൾ ഇതുവരെ എനിക്ക് ഇമ്മാരി വെടല പട്ടികൾ ഉള്ളടത്ത് കളിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് കളിക്കുന്നുമില്ല, ഞങ്ങള് കളിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ നിന്ന് ഡിസിഷൻ എടുക്കോ, എടുത്തോ, എന്ത് വേണോ ചെയ്തോ, അമ്മമാരെ പുറത്താക്കോ, എന്ത് വേണോ ചെയ്തോ. എന്റെ തീരുമാനം ഞാൻ ഇവിടെ പറയാനാ വന്ന ഇമ്മാരി ഒരു ഊമ്പിയ സെറർ ഞങ്ങൾ ഇനി കളിക്കുന്നില്ല, അത് പറയാനാണ് വന്നത്. ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളൊരു സെർവർ നടത്തിക്കൊണ്ട് പോകുമ്പോൾ കുറച്ചെങ്കിലും ഇതാക്കുക. ഇമ്മാരി അഡ്മിൻസിനെ പിടിച്ച് റിക്രൂട്ട് ചെയ്യുക, ഇതിലൊക്കെ മറ്റേ ഗാംഗിൽ കളിക്കുകയാണെങ്കിൽ അസ്രയേലിനെ പിടിച്ച് കെ വിയിൽ റിക്രൂട്ട് ചെയ്യണം, എന്നിട്ട് കെ വി അസ്രയേലിന് പേരിട്ടിട്ട് അവരുടെ കൂടെ ഇരുന്ന് ജോയിൻ എടുപ്പിക്കണം. അതാണ് വേണ്ടുന്നത്. അഡ്മിൻ പാനലാണ് പോലും അഡ്മിൻ പാനൽ. ഇമ്മാരി ഒരു ഉമ്പിയ സെർവർ കളിക്കാൻ ടി വിക്ക് ഇനി താല്പര്യമില്ല. ടി വി ഇവിടുന്ന് ഇവിടുന്ന് സ്ലോട്ട് ഞങ്ങളുടെ അടുത്ത് കളഞ്ഞേരം, ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. നീയൊക്കെ അവന് അവർക്ക് മറ്റേ ബാൻ കൊടുക്കോ, എന്ത് കൊടുക്കോ വേണം ചെയ്തോ. ഞങ്ങളുടെ തീരുമാനം പറഞ്ഞ് ടി വിയുടെ സ്ലോട്ട് എടുത്ത് കളഞ്ഞേരം. ഗാംഗ് ഹൗസ് എഴുതി വേറെ ആർക്കെങ്കിലും കൊടുത്തേരാം. ആ സുമതി തള്ളക്ക് എഴുതി കൊടുത്തി. നടക്കൂല, നമ്മള് കൊറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച് ഈ അഡ്മിൻ ഇങ്ങനെ ഇടപെടുന്ന കാര്യങ്ങൾ ഇതൊന്നും ഇത്രയും നാള് പറയണ്ട, വേണ്ട വേണ്ടെന്ന് വെച്ചിരുന്ന കാര്യങ്ങളാ. ഇനി ഇവിടെ കളിക്കാൻ പറ്റില്ലടാ, ഇനി ഇവിടെ കളിക്കാൻ പറ്റത്തില്ല. എനിക്ക് അതിൽ കേറ്റ കാര്യം ഈ കൊമ്പനെ പറ്റി ഒന്നും സംസാരിക്കല്ലേ. ആവശ്യമില്ല, ഇത്രയെന്ന് പറഞ്ഞു മിണ്ടാതിരുന്ന് കൊടുത്ത്, കൊറേ വട്ടം മിണ്ടായിരുന്നു കൊടുത്ത്, പിന്നും 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 കിടന്ന് ചോറിയാണ്. മടുത്ത് മടുത്ത് കൊറേ നാള് നിന്ന്, കൊറേ നാള് ഒരു ഒരു ടർഫ് പണിയാനല്ല, ഒരു ഒരു ഇത് പണിയാൻ വരെ ഒരു വർഷം വെയിറ്റ് ചെയ്തു. ഒരു വർഷം, ഒരു വർഷമാണ് ഇപ്പൊ ഇത്രയും നാള് നമ്മളൊരു ടർഫ് വരാനും ബാക്കിയുള്ള സാധനങ്ങൾ വരാനും വെയിറ്റ് ചെയ്തത്. നീമാരെ വാലേ വാല ആരൊക്കെ വരുമോ നമുക്ക് നോക്കാം. എനിക്ക് കാര്യം സംസാരിക്കണം. അതായത് ലൈവല്ലേ, അതായത് ഈ ടി കെ ആർ പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ പോണ സെർവർ എന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ ഇപ്പഴേ പറയുക, ഞാൻ ഇപ്പഴേ പറയുക, ടി കെ ആർ പി ഇത് ഇതിനകത്ത് ടി കെ ആർ പിയുടെ ടി കെ ആർ പിയുടെ ഒരു കാര്യം ഞാൻ പറയാം. ടി കെ ആർ പി നമ്മൾ നമുക്ക് വേണ്ടി സ്ട്രീമേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയ സെർവർ ആയിരുന്നു. ആൻഡ് ഇവിടെ നമുക്ക് പ്രീമിയം ഒന്നും എടുക്കണ്ടായിരുന്നു. ഞാൻ പറയണ കാര്യം ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ പറയാം, നമുക്ക് ഇവിടെ ടി കെ ആർ പിയിൽ വണ്ടിക്കൊന്നും അങ്ങനെ പ്രീമിയം ഒന്നും ഇല്ലായിരുന്നു. ടി വിയിലെ കുറച്ച് വേറെ പിള്ളേരുടെ അല്ലെ, ടി വിയിൽ ആയിക്കോട്ടെ, കെ വിയിൽ എല്ലാവരും മോസ്റ്റ് ഓഫ് ദ പിള്ളേർ എല്ലാവർക്കും ഇവിടെ സ്ട്രീമേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ കുറച്ച് ഫ്രീ ആയിട്ടാണ് വണ്ടികളും കാര്യമൊക്കെ വി വണ്ണിൽ കൊടുത്തോണ്ടിരുന്നത്. വി ടുവിന്റെ കാര്യമല്ല, വി വണ്ണിലൊക്കെ. പക്ഷെ ഇപ്പൊ നമ്മൾ ഇനി കളിക്കാൻ പോകുന്ന സെർവർ എന്ന് പറഞ്ഞാൽ സിയോൺ. ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇത് അഡ്മിൻസുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, ഒന്നുമില്ല, ഒരു ഇതും ഇല്ല. അവിടെ പ്രീമിയം ഒക്കെ പൈസ കൊടുത്ത തന്നെ പറഞ്ഞു കൊണ അടിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ ചെള്ള അടിച്ചു പൊടിക്കുന്നു. പറഞ്ഞു നീ വെളിയിൽ ഇറങ്ങിട്ട് ഡയലോഗ് അടി, അല്ല ഇതിന്റെ അകത്തല്ല എന്ന് പറഞ്ഞു വരാൻ പറഞ്ഞു കണ്ണെടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ ഇവൻ വരാതെ ഊമ്പച്ച ഉണ്ടല്ലോ ബാക്കിൽ നിന്ന് വീട് വെക്കണം. ഞാൻ നോക്കിയപ്പോ ആ കൊള്ള ഊമ്പച്ച വാ നീ അടിക്കാന്ന് പറഞ്ഞപ്പോ ഹെൽമെറ്റ് മാറിയിട്ട് ഞാൻ അടിക്കാൻ ഹെൽമെറ്റ് ഇട്ടോ, ഞാൻ പി ഒ വി കാണിച്ചാ ഹെൽമെറ്റ് ഇട്ടോ അടിക്കുന്ന സമയത്ത് എന്നെ അടിച്ചിട്ടിട്ട് വന്നിട്ട് ഡയലോഗ് അടിക്കും. ഞാനൊരു കാര്യം വേണം, ഇപ്പൊ റിവൽ ലൈവ് പറയാണ്, ഇപ്പൊ ടി കെ ആർ പി സെർവറിൽ ഞങ്ങള് ഒരു പകുതി മുക്കാൽ വരെ ഒരു കുഴപ്പമില്ല പൊക്കോണ്ടിരുന്ന സെർവറാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ലാസ്റ്റ് എന്തോ പറ്റിയത് എനിക്ക് അറിഞ്ഞോ, ഒരു കുഴപ്പമില്ലാതെ മര്യാദക്ക് പൊക്കോണ്ടിരുന്ന സെർവറാണ്. ഈ ലാസ്റ്റ് കൊറേ സിറ്റുവേഷനിലായിട്ട് ബയാസ്ഡ് തന്നെ എന്ന് തന്നെ പറയാം, ബയാസ്ഡ് ആയിട്ടുള്ള തന്നെ റൂൾസും അല്ലെങ്കിൽ അവന്മാര് എടുത്തിട്ടിട്ട് ഉണ്ടാക്കിയോണ്ടാണ് ഇപ്പൊ ഇതുവരെ ഇങ്ങനെ എത്തിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ലാണ്ട് മര്യാദക്ക് വെക്കുന്ന സെർവറാണ്. നമ്മൾ ഇന്നേവരെ ഒരു വാക്ക് അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇത്രയും അവന്മാർ ഇങ്ങനെ കാണിച്ചു തുടങ്ങിയ ശേഷമാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, സോ അതുകൊണ്ട് ഇനി ഇവിടെ ഇത് ഇന്നുകൂടി ആയപ്പോഴത്തെ ഇന്നിപ്പം കേവർ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എന്റെ ലൈവ് കണ്ടവർക്ക് അറിയാം, നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ലൈവ് ഇതാക്കിയിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഞാൻ കാസ്റ്റോനെ പ്രോപ്പറായിട്ട് പ്രോപ്പർ സിറ്റുവേഷൻ ഞാൻ യവന്മാര് സംസാരിച്ചപ്പോഴേ അമ്മ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് അതൊരു ഹോസ്റ്റൽ സിറ്റുവേഷൻ ആയിട്ട് തന്നെ പോയതാണ്. അതായത് കാസ്റ്റോനെ കൊണ്ട് റേഡിയോയിൽ, അതായത് കെ വിയുടെ റേഡിയോയിൽ പറയിപ്പിച്ചേടാ ഇന്നതുപോലെ പറയാൻ പറഞ്ഞപ്പോ കാസ്റ്റോ അമ്മ റേഡിയോ കയറി തന്നെ പറഞ്ഞു ഇതുപോലെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്. ഒരു ലീഡറിനെ വാല്യൂ ഇല്ലാത്ത ഒരു ഗ്യാങ്, എനിക്ക് അറിഞ്ഞോ ലീഡർ അല്ലേ ആരും ആയിക്കോട്ടെ, ആ കെ വി എന്ന് പറഞ്ഞ ഗ്യാങ്ങിലെ ഏറ്റവും അല്ലെങ്കിൽ അവിടുത്തെ നോർമൽ ഒരാളായിക്കോട്ടെ, അവൻ പറഞ്ഞാൽ പോലും അവരനുസരിക്കണം, അവരുടെ ലൈഫിൽ പോലും അവർ വാല്യൂ കൊടുക്കണം.
മനസ്സിലല്ലേ? അതുപോലും കൊടുക്കാതെ കളിക്കുന്ന ഗ്യാങ് അല്ലെങ്കിൽ ഇവന്മാരുടെ സിറ്റുവേഷൻ താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ സെർവറിൽ ഇനി കളിക്കും ഒന്നാമത്തെ കാര്യം, ഈ സെർവറിൽ ഇനി അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കാൻ താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇവന്മാരായിട്ട് ഇനി സിറ്റുവേഷൻ ഒക്കെ താല്പര്യമില്ല നമുക്ക്. അതുകൊണ്ട് ഇനി ദയവായിട്ട് നമ്മൾ എവിടെയും ഇതാക്കിയോളാം, ദയവേദം നമ്മളെ മൂറ്റം ഇതാക്കി വരല്. കാര്യം പറഞ്ഞേക്കാം, ദേവലോകത്ത് ഡബിൾ റോൾ ആയിരുന്നു അപ്പൻ കള്ളൻ തൊട്ടപ്പത്. ഒരു രണ്ടു വിജയ് കഴിയുമ്പോ അപ്പൻ പോലീസ് സ്റ്റേഷൻ അപ്പുറത്ത് വരും. എന്നിട്ട് അവിടെ നിന്ന് നക്കി ഇവിടെ വന്ന്, ഇനിയിപ്പോ ഇത് നമ്മള് പോയാൽ അവിടെ തന്നെ വരും, അല്ലാതെ വേറെ ഇതൊന്നും ഇല്ല. ഇത് ഇനി ഒരു സിറ്റുവേഷൻ, എനിക്ക് സത്യം പറയാം എനിക്ക് വേഴ്സൽ ഇവന്മാരുടെ സിറ്റുവേഷൻ താല്പര്യമില്ല. വാസന ഒന്നാമത്തെ കാര്യം ഇവന്മാരെയൊക്കെ അല്ലെങ്കിൽ എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനുള്ള ആരും എനിക്ക് സത്യം പറയാം ഭ്രാന്താണ്. കുറെ നാളായി തുടങ്ങിയിട്ട് ഇത് ഒന്നല്ലെങ്കിൽ പറഞ്ഞ്, അല്ലെങ്കിൽ ലൈവിൽ തന്നെ ഒന്നല്ലെങ്കിൽ പറഞ്ഞിട്ട് ഇനി നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിൽ വരല് എന്ന് ലൈവിൽ തന്നെ ഒന്നല്ലെങ്കിൽ പറഞ്ഞ് ഇതാക്കണം. അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ഇവന്മാർക്ക് എനിക്ക് വയ്യ അവസാനം സത്യം പറയല്ലേ, ഇവന്മാർ സിറ്റുവേഷൻ എടുക്കാൻ വയ്യ എനിക്ക് അത്രയും ഫ്രസ്ട്രേഷൻ ആയിട്ട് ഇല്ല. എനിക്ക് സീരിയസ് ഞാൻ പറയണ, ഇവന്മാരായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ വയ്യ. കാരണം ഇവന്മാര് വാസന ഇവന്മാർക്ക് മറ്റേ LKG പിള്ളേർ പോലെ വാശിയാണ് ജയിക്കണം, അല്ലെങ്കിൽ നീ പോടാ നീ എന്താ ചെയ്തോ ഞാൻ ബ്രാവോക്ക് കുറച്ചെങ്കിലും ഇതുണ്ട്. ബ്രാവോ ഇല്ലാത്ത സിറ്റുവേഷനിലാണ് കഴിഞ്ഞോട്ട് ഇങ്ങനെയൊക്കെ നടന്നത്. ബ്രാവോയെ പോലെ ഒരാളല്ലേ ഉള്ളപ്പോ നമ്മള് എന്താ പറയാ, ഹോസ്റ്റേജ് കയ്യിലിരിക്കുകയാണ്, എന്ത് ഈഗോ ആടാ അവനെ നമ്മള് മുട്ടയിൽ ഇരുത്തും മറ്റേ ഇതാക്കുന്നുള്ള ഈഗോ. അല്ല ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇൻ കേസ് വാസോണ് അവിടെ ഗ്യാങ് വാസ് വന്നിട്ടെങ്കിൽ ഗ്യാസ്റ്റിനെ മുട്ടിൽ എടുത്തു വരണോ? ഇല്ല എന്നെ ഗ്യാസ്റ്റോ മുട്ടിൽ എടുത്തിട്ടില്ലടാ, എന്നെ ഗ്യാസ്റ്റോ മുട്ടിൽ അന്ന ചെയ്യു പറഞ്ഞ അത്. ഞാൻ വന്നിരുന്നെങ്കിൽ ഞാൻ പറയാം ഡോക്കിയെ കൊണ്ടുവരാൻ പറയും, എനിക്ക് ഡോക്കിയെ കൂടെ വേണം പറയാം. ഞാൻ അവനെ മുട്ടയിൽ എത്തിപ്പിക്കാനായിരുന്നു എന്റെ പ്ലാൻ. ഞാനതാണ് എനിക്ക് ഞാൻ പ്രോപ്പർലി ഞാൻ വിചാരിച്ചിരുന്ന കാര്യം. അല്ലാതെ എനിക്ക് എന്റെ അടുത്ത് ക്യാഷോ പറഞ്ഞിട്ടില്ല മുട്ടയിലിരിക്കാൻ, എന്റെ അടുത്ത് അല്ല കാർലോ പറഞ്ഞിട്ടില്ല, കാർലോ മുട്ടയിലിരിക്കാനോട് പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞത് ഡോക്കിയാണ് മുട്ടയിലിരിക്കാൻ. അപ്പൊ അതായിരുന്നു നമ്മുടെ പ്ലാൻ, അല്ലാതെ വേറെ ഇതിൽ കൂടുതലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് എന്നിട്ട് ഇത് ഇങ്ങനെയൊക്കെ എന്തൊരു ഈഗോ ആടാ എന്റെ അമ്മോ, ഇജ്ജാത് ഈഗോ ഉള്ള വാണങ്ങളെ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, നക്കി 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 നമ്മളെ തേടി വരും. ഇത് അണ്ണ നോട്ട് ചെയ്ത് വെച്ചോ.